ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. ഉഴുന്നുവടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു അളവിൽ 250 ഗ്രാം ഉള്ളമുണ്ട്. ഈ അളവിൽ ഒരു പാത്രം ഉഴുന്ന് എടുത്ത് നനയ്ക്കാൻ വെച്ചു. ഒരു 6 മണിക്കൂർ മുമ്പ് നല്ല പോലെ നന്നായി സോക്ക് ചെയ്ത് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായി കഴുകി വാരിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരിച്ചെടുക്കാം. ഇതുപോലെ കഴുകി വാരി വേണം അരച്ചെടുക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ അരച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം അധികം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. നല്ലപോലെ അരച്ചെടുത്തു. നമ്മളൊരു സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ പോവാത്ത രീതിയിലായിരിക്കണം അതിൻ്റെ അളവ്. അതൊന്ന്. പിന്നെ അടുത്തത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ മാവ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉഴുന്ന് വടക്കി പാകത്തിനുള്ള അരവ് നമുക്കായിട്ടുണ്ട് ഈ മാവിന് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ, പാകത്തിന് അരഞ്ഞാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി 4 മണിക്കൂർ നമുക്കിതൊന്ന് പൊങ്ങി വരാനായിട്ട് വയ്ക്കാം. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. സവാള ഇവിടെ എടുത്തിട്ടുണ്ട് 2-3 എണ്ണം. പച്ചമുളക് 1 കഷ്ണം. ഇഞ്ചി, കുരുമുളക്, കരിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ട് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. കണ്ടോ, മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമുക്കിത് അരച്ച് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്കിനി നമ്മൾ ഇഞ്ചി ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കുരുമുളക്, സവാള ചെറുതായി അരിഞ്ഞെടുക്കണം കേട്ടോ, വളരെ ചോപ്പ് ചെയ്ത പോലെ. പച്ചമുളകും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കടായി വെച്ചിട്ട് എണ്ണയൊഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. അത്യാവശ്യം നന്നായിട്ട് എണ്ണയൊഴിച്ചു കൊടുക്കണം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കൈ ഒന്ന് നനയ്ക്കണം. നനച്ച ശേഷമാണ് മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. കൈ നന്നായി നനയ്ക്കുക. നനച്ചിട്ട് മാവിങ്ങനെ ഉണ്ട പിടിച്ച് എടുക്കുക. അതിനുശേഷം തമ്പ് വെച്ച് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കൈയൊന്ന് നനയ്ക്കണം, ഇല്ലെങ്കിൽ മാവ് കയ്യിലൊട്ടി പിടിക്കും, പിന്നെ എണ്ണയിലേക്ക് വീഴില്ല. അതുകൊണ്ട് കൈ നനച്ച ശേഷമാണ് നമ്മളിത് മാവ് എടുത്ത് തമ്പ് വെച്ച് ഒരു കുത്തു കുത്തുക, ഒരു ഹോൾ വരുത്തുക. അതിനുശേഷം എണ്ണയിലിട്ട് കൊടുക്കുക. കയ്യിൽ നിന്ന് അടർന്ന എണ്ണയിലേക്ക് വീണ് പൊക്കോളും, ഒട്ടും പേടിക്കണ്ട. ചൂടായ എണ്ണയാണ്, തിളച്ച എണ്ണയാണ്, കൈ മുങ്ങിപ്പോവോ എന്നൊന്നും പേടി വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈയൊന്ന് നനയ്ക്കുന്നത്, ഈ മാവ് അടർന്ന് എണ്ണയിലേക്ക് വീഴാൻ വേണ്ടിയിട്ട്. ഒട്ടിച്ചേരാതെ എല്ലാം ഒരു തവി വെച്ചിട്ട് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ യെല്ലോ കളറാകുന്നത് വരെ നല്ല പോലെ മുരിയിച്ചെടുക്കാം. എണ്ണയിൽ കിടന്ന് നന്നായി മുരിഞ്ഞു വരട്ടെ. കണ്ടോ, ഒരു ഗോൾഡൻ യെല്ലോ കളറായി. കണ്ടോ, ഹോളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ നമുക്ക്? ഇനി ഇത് ഒരു അരിപ്പ കയ്യിൽ വെച്ചിട്ട് കോരിയെടുക്കാം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളൊക്കെ ഏറ്റവും ഉത്തമം നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണ്. കാരണം കടയിലൊക്കെ ഉപയോഗിക്കുന്നത് 2-3 ആവർത്തി ഉപയോഗിച്ച എണ്ണയൊക്കെ വെച്ചിട്ടായിരിക്കും. നമ്മൾ നല്ല ഫ്രഷ് എണ്ണ കൊണ്ട് നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വളരെ ഒരു മനസ്സിന് സമാധാനവും തൃപ്തിയുമാണ്. വീണ്ടും നമുക്ക് ആ മാവ് ഇങ്ങനെ എടുത്തിട്ട് വിരലെടുക്കുക. അതിനുശേഷം തള്ളവിരൽ വെച്ച് നടുക്കൊന്ന് കുഴി ഉണ്ടാക്കി കൊടുക്കുക, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. കൈ നനയ്ക്കണം, കൈ നനയ്ക്കാൻ മറന്നു പോകരുത്. ഇത് ചേർന്ന് വരുമ്പോൾ ഒരു തവി വെച്ചിട്ട് ഒന്ന് സൈഡ് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ എല്ലാം കൂടി ചേർന്ന് പിടിച്ച് ഒന്നായി പോവും. അപ്പോൾ അതിലും നല്ലത് നമുക്ക് തവി വെച്ചൊന്ന് ചേർത്ത് മാറ്റി കൊടുക്കുക. വീണ്ടും നമ്മൾ ഉള്ള മാവ് മുഴുവനും ഇങ്ങനെ പൊരിച്ച് കോരിയെടുക്കുക.
കണ്ടോ, ഞാൻ രണ്ട് മൂന്ന് ആവർത്തി കാണിക്കുന്ന എന്താ വെച്ചാൽ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചേർന്ന് വരുമ്പോൾ തവി വെച്ച് പതുക്കെ ഒന്ന് അടർത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെയുള്ളത് അങ്ങനെ ചേരാതെ തന്നെ നന്നായിട്ട് മുരിഞ്ഞു വന്നോളൂ. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ചാനലിലെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.